നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. യൂട്യൂബിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സുമാണ്. കാരണം ഈ ഒരു കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കാൻ ഒരുപാടുമില്ല, വളരെ ഈസി ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാനുള്ള പല മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ജെനുവിൻ ആയിട്ട് ഓർഗാനിക് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു 30 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു 4-5 പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ചാനലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ പറയുന്ന ടൈമിലുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആവും, അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ലായിരുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മിസ് ആവും, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സിന്റെ ഒക്കെ ആവശ്യം വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇല്ലാത്ത ഒരാളാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു നോക്കാം. അതിനുശേഷം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇന്ന് പല മാർഗങ്ങളുണ്ട്. ഏത് സഹായത്തോടെയും വേണമെങ്കിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ്. 35 ലാംഗ്വേജസ് ഈ ഒരു വെബ്സൈറ്റിൽ സപ്പോർട്ടഡ് ആണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ടാ, ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. വീഡിയോ ഡബ്ബിംഗ് ചെയ്യാം, ഓട്ടോ ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യാം, AI വോയിസ് ചേഞ്ചർ ഉണ്ട്, AI വോയിസ് ക്ലോണിംഗ് ഉണ്ട്, AI വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് വീഡിയോ ഫയലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയലിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലായെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ട്വിറ്ററിലോ ടിക്ടോക്കിലോ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്ക് വളരെ ഈസി ആയിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ഏത് ലാംഗ്വേജിലേക്കാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് വോയിസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് എടുക്കുക. അതൊക്കെ കുറേയധികം വോയിസ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വോയിസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോയുടെ സോഴ്സ് ലാംഗ്വേജ് ആണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇത്രയും ചെയ്ത് ട്രാൻസ്ലേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലാംഗ്വേജും പിന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. പിന്നെ ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റ് ആയി വന്നിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ആക്കാനും ലോങ് ആക്കാനും സാധിക്കും. അതിനുശേഷം ഇവിടെ സബ്ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സബ്ടൈറ്റിലിന്റെ സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റാലിക് വേണോ ബോൾഡ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. എഡിറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റഡ് വീഡിയോ വിത്ത് ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പൊ ഈ പ്ലേ ആണെന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വീഡിയോ ആണ്. വിത്ത് സബ്ടൈറ്റിലോടൊപ്പമാണ് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ആയിരിക്കും. ഇനി നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനായിട്ട് ഈ കാണുന്ന എക്സ്റ്റൻഷൻ ബ്രൗസറിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം യൂട്യൂബിൽ നമ്മൾ എന്ത് കാര്യം പ്ലേ ചെയ്യുന്ന പറഞ്ഞാലും ഇതേപോലെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിലേക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിനൊരു ടാർഗറ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഞാൻ 30 ഡേയ്സിലേക്ക് ഡെയിലി ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യും. അപ്പൊ 30 ഡേയ്സിൽ നിങ്ങൾ ഓരോ വീഡിയോകൾ വെച്ച് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുവാണ്, ഒരു വീഡിയോക്ക് ഒരു 30 സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 × 30 വരുമ്പോൾ ഏകദേശം 900 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഈ 30 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വരും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം 30 സബ്സ്ക്രൈബേഴ്സ് വന്നെങ്കിൽ ഒരു മാസം കൂടെ നമുക്ക് 900 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒരു ടാർഗറ്റ് 30 ഡേയ്സിൽ 30 വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിന് ഇന്ന് തന്നെ 30 സബ്സ്ക്രൈബേഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ 30 ഡേയ്സ് നിങ്ങൾക്ക് കിടക്കുകയാണ് ആ വീഡിയോയിൽ ഈ 30 ദിവസം കൊണ്ട് 30 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയാൽ മതി. മനസ്സിലായി? ദിവസം ഒരു സബ്സ്ക്രൈബർ വെച്ച് നിങ്ങൾ ഓരോ ദിവസവും ഇടുന്ന വീഡിയോകൾക്ക് കിട്ടി എന്ന് പറഞ്ഞാലും 30 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് 30 സബ്സ്ക്രൈബറും ഒരു മാസം കൊണ്ട് ഏകദേശം 900 സബ്സ്ക്രൈബേഴ്സ് എത്തും. ഇങ്ങനെ നിങ്ങൾ 30 വീഡിയോസ് അപ്ലോഡ് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടി എന്ന് വിചാരിക്കുക, ഒരു വീഡിയോ വൈറലായി എന്ന് വിചാരിക്കുക, ചിലപ്പോൾ ആ ഒറ്റ വീഡിയോയിൽ തന്നെ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 30 ഡേയ്സിൽ 30 വീഡിയോ എന്നാണ് പറഞ്ഞത്. അത് അത്ര പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല തുടക്ക സമയത്ത്. അപ്പൊ നിങ്ങൾ ആൾട്ടർനേറ്റ് ഡേ വീഡിയോ ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 60 ഡേയ്സിൽ 30 വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും 60 ഡേയ്സ് എടുക്കുന്നേ ഉള്ളൂ ഈ ഒരു ടാർഗറ്റ് 1000 സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പം ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോയിൽ നിന്ന് മിനിമം ഒരു 30 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം 60 ഡേയ്സിനുള്ളിൽ എനിക്ക് വേണം, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റണം. അതായത്
ഒരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കണം നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ തട്ടിക്കൂട്ടിയിട്ടിട്ട് അത് 60 പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങളുടെ വീഡിയോയുടെ കാറ്റഗറി, നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി, കണ്ടന്റിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരാൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. മുമ്പൊക്കെ ചാനലുകളുടെ എണ്ണം കുറവായിരുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വന്നിരുന്നു, കാരണം അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു ആളുകൾക്ക്. ഇന്ന് ആളുകൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വളരെ പാടാണ്. ഓർഗാനിക്കായിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും. അപ്പം കണ്ടന്റ് അതുപോലുള്ളതായിരിക്കണം. നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ രീതിയിലുള്ള സാധനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അത് ആളുകളുടെ മുമ്പിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ള സംശയം പലർക്കും ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 സമയങ്ങൾ സെലക്ട് ചെയ്യാം. ഒന്നുകിൽ രാവിലെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈവനിങ്, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വീഡിയോകൾ ചെയ്യാം. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 9 നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ആ ഒരു ടൈം ആളുകൾ ഇപ്പം കേരളത്തിലാണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ തന്നെ ആളുകൾ കുറച്ച് ഫ്രീ ആവുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി കുറച്ച് റീച്ച് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കാര്യവും നമ്മുടെ ചാനൽ കാറ്റഗറി ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് വ്യൂ വരിക. ഇനി ഇനിഷ്യലി നമുക്ക് വ്യൂ വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണോ ആക്റ്റീവ് ആകുന്നത് ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട വ്യൂ നമ്മുടെ വീഡിയോയിലേക്ക് വരികയും ചെയ്യും. എന്നാലും നിങ്ങളുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ടൈമിംഗ്, ഫിക്സഡ് ടൈമിംഗ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം സെലക്ട് ചെയ്തുകൊണ്ട് ആ ടൈമിൽ എല്ലാ ദിവസങ്ങളിലും വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാ വീഡിയോകളിലും പറയുക. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കുമല്ലോ. പക്ഷേ ഈ പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമല്ലോ. ആ ലിങ്കിൽ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് പോകും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടും. പക്ഷേ ഈ ഒരു കാര്യം ലാപ്ടോപ്പിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നോ ഓപ്പൺ ആക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലത്തുള്ളൂ. അത് സെറ്റ് ചെയ്യാനായിട്ടും വളരെ സിമ്പിളാണ്. www.youtube.com/, അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബ് ഹാൻഡിലിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് സബ് എന്ന് എഴുതുക. പിന്നെ ഒരു അണ്ടർസ്കോർ കൊടുത്ത് കൺഫർമേഷൻ =1 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു URL ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു URL ആയിരിക്കാം നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആ ഒരു സെക്ഷനിൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് കാണിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീട് നിങ്ങളുടെ ചാനലിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു URL സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ രീതിയിൽ നിങ്ങൾ URL സെറ്റ് ചെയ്താൽ മതി. എൻ്റെ ചാനലിൻ്റെ URL വെച്ചിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് ടൈപ്പ് ചാനലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോകൾക്കും പ്രോപ്പർ SEO ചെയ്തുകൊണ്ട് ചെയ്യുക. നിങ്ങൾ ഇനി ടാഗ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കീവേഡ് ഉൾപ്പെടെ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. കുറഞ്ഞതൊരു നല്ലൊരു പാരഗ്രാഫിൽ ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിനെ സെർച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഗൂഗിൾ സെർച്ചിൽ നിന്നൊക്കെ നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂ വരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളത്. അപ്പം ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ശ്രദ്ധിക്കുക. ടാഗ് കൊടുക്കണോ കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ടാഗ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ റീച്ചിലേക്ക് പോകും. ടാഗ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ നമ്മുടെ വീഡിയോയെ കാറ്റഗറൈസ് ചെയ്യാനായിട്ടാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത്. പക്ഷേ എങ്കിൽ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയല്ല, പ്രോപ്പർ SEOയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വളരെ ശ്രദ്ധയോടുകൂടി എഴുതി എല്ലാ വീഡിയോയിലും കൊടുക്കുക. അതിലൂടെ സെർച്ചിൽ നിന്നുള്ള വ്യൂവും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും, അതിനോടുകൂടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പും ചിന്തിക്കണം, ഈ വീഡിയോ ഒരു 500 സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സിനെങ്കിലും കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുമോ, ആളുകൾ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോകൾ ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കുറെ ഫോളോവേഴ്സിനെ ജെനുവിനായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വെറുതെ നമ്മളെ ആരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. ആ കാര്യം എല്ലാവരും, എല്ലാ ക്രിയേറ്റേഴ്സും അവരുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ വീഡിയോകളും മുമ്പോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ അടുത്ത് നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.